അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുണ്ടല്ലോ, ആരോഗ്യമുണ്ട്, നിനക്ക് കണ്ണുണ്ട്, നിനക്ക് കാലുണ്ട്, നിനക്ക് കൈയുണ്ട്, നിനക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, നിനക്ക് ഒരുപാട് നിഅമത്ത് അല്ലാഹു ചെയ്തു തന്നല്ലോ, നിനക്ക് വീടുണ്ടല്ലോ, നിനക്ക് വാഹനമുണ്ടല്ലോ, നിനക്ക് കടയുണ്ടല്ലോ, നിനക്ക് കച്ചവടമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, ഈ തന്നത് മുഴുവനും നിലനിന്നാലല്ലേ സഹോദര രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാ, ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാണ്, വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തോട്ടത്തിനകത്തേക്ക് നീ കേറുന്ന സമയം ഈ പറഞ്ഞ ദിക്റുണ്ടല്ലോ, ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നഷ്ടം വരില്ലായിരുന്നു, നിന്റെ കൃഷിയിടം നിന്റെ തോട്ടം അവിടം നശിച്ചു പോകില്ലായിരുന്നു. അതുകൊണ്ട് പറയുകയാ, വെറുതെ പറയുന്ന ദിക്റല്ല, പഠിച്ചു വെച്ചോ. മാസാ അല്ലാ ലാ കുവത്ത ഇല്ലാ ബില്ലാ, ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ, വീടിന്റെ അകത്ത് കയറുമ്പോ നീ പറഞ്ഞിട്ട് വേണം കേറാൻ, എങ്കിൽ വീട് നിലനിൽക്കും. കടയിൽ കയറുമ്പോ പറഞ്ഞിട്ട് വേണം കേറാൻ, എങ്കിൽ കട നിലനിൽക്കും. പടച്ചവനെ കച്ചവടമാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും മാശാ അല്ലാ ലാ കുവത്ത ഇല്ലാ ബില്ലാ എന്ന് നീ പറഞ്ഞ അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഞാമത്തുകൾ നിലനിർത്തി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ദിക്റിന്റെ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുത്തിനബി പറയുകയാണ്. കൻസുമ്മിനു കുനൂസിൽ ജന്ന, അതുകൊണ്ട് അല്ലാഹു തന്ന നാവ് കൊണ്ട് മുടങ്ങാതെ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എപ്പോഴാണോ നിനക്ക് ഒഴിവുള്ളത്, അത് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, വാഹനം ഓടിക്കുന്ന സമയമുണ്ടല്ലോ, കച്ചവടമില്ലാതെ കടയ്ക്കകത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകാരനാണല്ലോ, പടച്ചവനെ പറയാൻ അത്ര എളുപ്പമുള്ള ദിക്റാണ്, കഷ്ടപ്പാടില്ല, പ്രയാസമില്ല, എപ്പോ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചവനെ ഇത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്സിറു മിന ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫഇന്നഹാ കൻസും മിന കുനൂസിൽ ജന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കുക, കാരണം അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ അദുല്ലുകും അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശി മിൻ കൻസിൽ ജന്ന തഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫയഖൂലു അല്ലാഹു അസ്ലമ അബ്ദി വസ്തസ്ലമ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അർശിന് താഴെയുള്ള സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അർശിന്റെ താഴെയുള്ള സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയെ എവിടെന്ന് പറഞ്ഞു തരുമോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ
ഇത് അർശിന്റെ താഴെയുള്ള സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അപടന്ന് അല്ലാഹുവേ അപടന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, എന്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, എന്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, പരിപൂർണമായി അവൻ എന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ അന്നബീദരിൽ ഗഫാരി റളിയല്ലാഹു ഫാരി റളിയല്ലാഹു തആലാഹു അമറനി ഖലീലി ബിസബഇന വ അമറനി അൻഖസിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹുന്ന മിൻ കൻസൻ തഹത്തൽ അർശി. മഹാനായ അബൂദരിൽ ഗഫാരി റളിയല്ലാഹു തആലാഹു അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് എന്റെ കൂട്ടുകാരൻ എന്നോട് ഏഴ് കാര്യങ്ങളാണ് കൽപ്പിച്ചത്. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആലാഹു പറയുന്നു, എന്റെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉണ്ടല്ലോ ഏഴ് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. ആ ഏഴ് കാര്യങ്ങളിൽപ്പെട്ട ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏ അബൂദറേ, ഈ ദിക്ര നീ അധികരിപ്പിക്കണേ അബൂദറേ. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബിയോട് ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. മുത്തിനബിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഏഴുപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. ഏത് സാഹചര്യത്തിലും നീ ഒഴിവാക്കരുത്, ഏത് സാഹചര്യത്തിലും നീ മുറുകെ പിടിക്കണം. ചില സ്വഹാബത്തിനോട് അങ്ങനെയാണ്. അബൂഹുറൈറയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ, അബൂദറുൽ ഗഫാരിക്ക് പറഞ്ഞു കൊടുത്തല്ലോ, ഇബ്നു മസ്ഊദിന് പറഞ്ഞു കൊടുത്തല്ലോ. അല്ലാഹുവേ, ഒരുപാട് സ്വഹാബികൾക്ക് മുത്തിനബി അവിടെ നിന്ന് പ്രത്യേകമായിട്ട് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു. അബൂദറിനോട് പറഞ്ഞു, ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത്, നീ മുടക്കരുത്. അതിലെ ഏഴാമത്തെ കാര്യം എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നീ അധികമായിട്ട് പറയണേ, ഇത് നീ അധികമായിട്ട് പറയണേ. ചോദിക്കുമ്പോ റസൂലുള്ള പറയുകയാണ്, എന്നോട് പറഞ്ഞത് അത് അർശിന്റെ താഴെയുള്ള നിധിയാണ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെയുള്ള നിധിയാണ്. എന്ന് പറയുന്ന ദിക്റന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അൻ ഖൈസ് ഇബ്നു സഅദിന ഖാല ഫമറ ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ സല്ലൈതു ഫളറബനി ബിരിജ്ലി വഖാല അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന ഖുൽതു ബലാ യാ റസൂലല്ലാഹ് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് പറഞ്ഞു, എന്റെ അടുത്തുകൂടെ നടന്നു പോയി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഞാൻ അവിടെ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരിക്കുകയാണ്. അവിടെ നിന്ന് കാലുകൊണ്ട് എന്നെ തട്ടി വിളിക്കുകയാ. അതാ നമസ്കാരം കഴിഞ്ഞ മുസല്ലയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്നു. മഹാനായ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു തആലാൻഹുവിന് അതാ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ കാലുകൊണ്ട് തന്റെ സറഫാക്കപ്പെട്ട കാലുണ്ടല്ലോ ആ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ നിധിയാണ് അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള നിധിയാണ്. എന്നിട്ട് റസൂലുള്ള പറയുകയാ, സ്വർഗത്തിന്റെ ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? പലായാ റസൂലല്ലാ, മുത്തിനബിയേ പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു തരാൻ ഖൈസ് ഇബ്നു സഅദ് എന്ന് പറയുന്ന സ്വഹാബി അവിടെ നിന്ന് മുത്തിനബിയോട് ചോദിക്കുമ്പോ, കാരണം സ്വർഗത്തിന്റെ കവാടമാണ്, സ്വർഗത്തിന്റെ വാതിലാണ്, സ്വർഗത്തിന്റെ വാതിലാണ്. യാ റസൂലല്ലാ, പറഞ്ഞു തരുമോ നബിയേ? സ്വഹാബി
നബി എവിടെന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ഹൗല വല കുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇത് സ്വർഗത്തിന്റെ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അന്നബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തൽ ഉസ്രിയ ബി മറ അലാ ഇബ്രാഹിം ഫഖാല മൻ മഅക യാ ജിബ്രീൽ കാദ ഹദാ മുഹമ്മദുന ഫഖാല ലഹു ഇബ്രാഹിം മുറ ഉമ്മതക ഫല്യുക്സിറു മിൻ ഗിറാസിൽ ജന്ന ഫൈന തുർബ ഫൈന തുർബതഹ തഹൂറു വഅർളുഹ വാസിഅതു ഖാല വമാ ഗിറാസിൽ ജന്ന ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഇസ്രായിലിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഉ മിഅ്റാജു എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയ രാത്രിയുണ്ടല്ലോ, നബി തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖലീല ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ മുത്തി നബി നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ നിന്റെ കൂടെയുള്ളതാരാണ്? ഇബ്രാഹിം നബി ചോദിക്കുന്നു, ജിബ്രീലേ നിന്റെ കൂടെയുള്ളതാരാണ്? നബിയേ അത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മുത്തി നബിയെ കാണുമ്പോ അവിടെ നിന്ന് സലാം പറയുകയാണ്, അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്, അവിടെ നിന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ ജനതയോട് നിങ്ങൾ കൽപ്പിക്കുക, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആകാശ ലോകത്തുകൂടെ കടന്നു പോകുമ്പോ ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ പോകുമ്പോ ജിബ്രീലെ ആരാ കൂടെ ഉള്ളത്? മുത്തി നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, അവിടെ നിന്ന് സംസാരിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു നിങ്ങളുടെ ജനതയോട് എന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു കൊടുക്കണം, നബി തങ്ങളോട് പറഞ്ഞ അങ്ങയുടെ ദാസന്മാരോട് പറയണം സ്വർഗത്തിൽ തൈകൾ വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നല്ല നല്ല തൈകൾ വെച്ചു കൊടുക്കാൻ പറയണം, കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. നല്ല മണ്ണ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞു സ്വർഗത്തില് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ്, നല്ല വിളവ് കിട്ടുന്ന മണ്ണ്. അതുകൊണ്ട് അവരോട് പറയണം അവിടെ കൃഷി ഇറക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, ഉറങ്ങല്ലേ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൈകൾ നമ്മൾ നടാനാ പറഞ്ഞു, കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു സ്വർഗത്തിലെ തൈകൾ എന്താണ്, സ്വർഗത്തിൽ എങ്ങനെയാ തൈകൾ നടുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തൈകൾ നടാറുണ്ട്, എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. എന്താണ് അല്ലേ, തൈ നടും, ഫോട്ടോ എടുത്തിടും. ഈ അടുത്തൊരു വീഡിയോ കണ്ടു, എല്ലാരും കൂടെ കൊണ്ടൊരു ചെടി നടന്നു, ഫോട്ടോ എടുത്തു, പക്ഷെ ലൈവ് ഫോട്ടോ വിട്ടുപോയി, ലൈവ് വിട്ടത് ഓഫാക്കാൻ മറന്നുപോയി, അങ്ങോട്ട് മാറി ഊരി കളഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ, അലയ്ക്കേണ്ടത് ആൾക്കാർ കാണാനൊക്കെ വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കും. ഇത് ഏത് ദിവസം വരുമ്പോഴാ? ആ പരിസ്ഥിതി ദിനം വരുമ്പോ വെട്ടി മുറിക്കുമ്പോ ആലോചിക്കാറില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, എത്രയോ കടന്ന് നശിച്ചു പോകുന്നു, അതിനെ കുറിച്ചൊന്നും കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മുത്തി നബി ചോദിച്ചു എന്താണ് ഈ തൈകൾ, സ്വർഗത്തിലെ തൈകൾ നടാൻ പറഞ്ഞില്ല എന്താ? അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, സ്വർഗത്തിലെ നട്ടോ ഉപകാരപ്പെടും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരുപാട് ഈ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ദിക്റിന്റെ മഹത്വത്തെ കുറിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മക്കൂഹുൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ വലാ മൻ സാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി
കശ്ഫ അൻഹു സബഈന ബാബം മിൻ ദർരി അദിനാഹ അൽ ഫഖ്ർ. മഹാനായ മഖൂലു റഹ്മഹുള്ള പറയുകയാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് ആരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് 70 പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കപ്പെടും. എല്ലാ അതിൽ ഏറ്റവും ചെറുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ മഖൂലു റളിയല്ലാഹു അൻഹു പറയുക, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ പറഞ്ഞാൽ 70 പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്ര പ്രയാസം മാറും, എത്ര പ്രയാസം മാറും? 70. അതിലെ ഒരെണ്ണം ഏതാ? അതിലെ ഒരെണ്ണം ഏതാ? മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, ആ 70 ഒരെണ്ണം ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്തു മാറും? ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ എന്ത് മാറും? ദാരിദ്ര്യം മാറും. അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും എന്ന് ഇരിക്കർ പറഞ്ഞ എന്തേ, പൈസ ഉണ്ടാകും. അള്ളാഹു വർക്കത്ത് മാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ 70 പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമുക്ക് ഈ മാറാകട്ടെ. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. മഹാനായ മഹാനവറുകൾ പറയുന്നു, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മഹാൻ ഇബ്നു ഖയ്യിം തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരു മനുഷ്യൻ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ ഏത് ഭാരമുള്ള കാര്യം, നീ വലിയ പ്രയാസമെന്ന് പറയുന്ന കാര്യം, നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും. രണ്ട്, എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അള്ളാഹു മാറ്റി തരും. പേടി അല്ലെ, ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാണ് ഇല്ലേ, ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി. അള്ളാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, മൂന്ന് കാര്യങ്ങളാണ് മഹാനവർ പറഞ്ഞു. ഒന്ന്, അള്ളാഹു ഏത് വലിയ കാര്യവും നിനക്ക് എളുപ്പമാക്കി തരും. രണ്ട്, മനസ്സിന്റെ ഉള്ളിലെ പേടി മാറ്റിത്തരും. മൂന്ന്, അവൻ അള്ളാഹു ഉയർന്ന പദവി കൊടുക്കുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖാലിൽ മുനാവി റഹ്മഹുള്ള പറയുക, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ദഅവു മിൻ തിസ്അതി വ തിസ്ഈന ദഅ്അൻ. മഹാനവറുകൾ പറയുന്നു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് 99 ആരെങ്കിലും പറയുകയാണെങ്കിൽ 99 രോഗങ്ങൾക്കുള്ള ശമനമാണ്. അതിലേറ്റവും നിസാരമായത് പ്രയാസമാണ് എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. ലാസ്റ്റ് ഹദീസ് അൻ അബി സഈദ് അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്നഹുമാ ഷഹിദ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബു സഈദ് റളിയല്ലാഹു തആല അൻഹു അബു ഹുറൈറ റളിയല്ലാഹു തആല രണ്ടുപേരും പറയാ, അവർ രണ്ടുപേരും നബി പറഞ്ഞതായിട്ട് സാക്ഷികളായി പറയാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു അടിമ ലാ ഹൗല വലാ ഖുവത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഞാനല്ലാതെ യഥാർത്ഥ ഒരു ആരാധ്യനില്ല, മറ്റാരുമില്ല എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ അടിമയെ കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. എന്തതിനർത്ഥം എന്താ? നമ്മൾ അള്ളാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറയുന്നതിലൂടെ അത് അള്ളാഹു നമ്മൾ അംഗീകരിക്കുകയാണ്. അപ്പൊ അള്ളാഹു നമ്മളെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം പറയുമ്പോൾ, ആരെങ്കിലും തൻ്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയാണെങ്കിൽ, രോഗത്തിന്റെ അവസ്ഥയിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് ആരെങ്കിലും തൻ്റെ രോഗികളായി കിടക്കുന്നവർ പറയുകയാണെങ്കിൽ, ഇത് പറയുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്താൽ, രോഗം പിടിച്ച് കിടക്കുന്നവർ ഇത് പറയണമെന്നാണ്, രോഗികളായി കിടക്കുന്നവർ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാമില്ല ഈ ദിക്ര പറയണം, ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല എന്ന് നബിയ്യ റസൂലുള്ളാഹി അല്ലാഹു അലം വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ വകാന യഖൂലു മൻ ഖാലഹ في مرضه ثم مات لم تطمع لم تطعمها النار
നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രോഗം പിടിച്ച് കിടക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ ഇത് പറഞ്ഞു, പറഞ്ഞ് അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവനെ നരകത്തിന്റെ തീ തൊടുക പോലുമില്ല. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ, ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ചേർത്ത് നമ്മൾ പറയാറുണ്ട്, വേറെ പല ദിക്റുകളും. അതുകൊണ്ട് ലാസ്റ്റ് ഹദീസ് നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദു ജുന്നതകും മിനൻ നാർ ഖാല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഫഇന്നഹുന്ന യാതി യൗമൻ ഖിയാമ മുഖദ്ദിമാത്തിൻ വമുഅഖിബാത്തിൻ വമുജന്നിബാത്തിൻ വഹുന്നൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നരകശിക്ഷയെ തടുക്കുന്ന പരിചയം നിങ്ങൾ എടുക്കണം. നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നബിതങ്ങൾ ചോദിക്കുകയാ, നമ്മളൊക്കെ ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ നോമ്പ് പിടിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഏതൊക്കെ ദിക്ർ? ഇതപ്പഴാ പറയുന്നേ പള്ളിയിലെ ഉസ്താദ് ഫർദസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പറയണേ? ഇല്ലേ, ഓടെ ഇല്ലേ, ആരാ ഇത് പറയണേ? എടാ, 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാരിന്ന് പറയൂലേ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, പിന്നെ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓടുക, നരകത്തിന്റെ രക്ഷയാ, നരകത്തിന്റെ പരിചയ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിഗിന റസൂലുള്ളാഹി വർക്ക നബിഗിന റസൂലുള്ളാഹി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ് റളിയല്ലാഹു തആല അൻഹു ഖാല ജാ റജുലുൻ ലിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി, മഹാനവർകൾ അവിടെ നിന്ന് പറയുന്നു, ഇബ്നു അബി ഖൈസർ മഹാനവർകൾ പറയുകയാ, അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല, അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും ഒന്ന് പഠിപ്പിച്ചു തരാൻ. ഖുർആൻ ഓതാൻ അറിയില്ല എനിക്ക്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് മതിയാകുന്ന വല്ലതും എനിക്കൊന്ന് പഠിപ്പിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പറയുക, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഈ ദിക്ര നിനക്ക് മതിയാകുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ റജുലുൻ മിൻ ബൈതിഹി ഫഖാല തീരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിതങ്ങൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ഇദാ ഖറജ റജുലുൻ മിൻ ബൈതിഹി ഫഖാല, ഒരു മനുഷ്യൻ പറയുകയാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിങ്കിൽ പരമേൽപ്പിച്ചു, അള്ളാഹുവിനെ കൂടാതെ ഒരു ശക്തിക്കും ഒരു കഴിവുമില്ല. ഇതാ ഈ പറഞ്ഞതിനർത്ഥം. ഇത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നബിയുടെ റസൂലുള്ളാഹി, എന്തുണ്ടാകും? അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു നമുക്ക് തരും. നബി പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഖാലു ഹൈന ഇദിൻ ഹുദീത വകുഫീത, മനുഷ്യനോട് പറയുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അവനോട് ഇപ്രകാരം പറയുന്നതാ, നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നിനക്ക് ഇത് മതിയായിരിക്കുന്നു, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പിശാജ് അവനെ വിട്ടുപോകുന്നതാണ്. പിശാജ് മറ്റേ പിശാജിനോട് തന്നെ പറയും, അവൻ സന്മാർഗത്തിലായിരി, അവനെ പിഴപ്പിക്കാൻ പറ്റൂല, അവൻ രക്ഷപ്പെട്ടു, അവൻ നല്ലവനാ, അവന്റെ പുറകെ നടന്ന് സമയം കളയണ്ട, നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് ശൈത്താൻ പോലും തന്റെ കൂടുള്ളവരോട് പറയുന്നൊരവസ്ഥ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഭൂമിയുടെ പരപ്പിൽ ഒരാളുമില്ല,
മഹാനവരുകൾ പറയുന്നു, ഭൂമിയുടെ പരപ്പിൽ, ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാതെ അത് അയാളുടെ പറയാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആലാ പറയുന്നു, എന്റെ മുത്തി നബി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാകുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിക്റിന്റെ മഹത്വം പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ഒരു 6 ഹദീസുകളുണ്ട്, നേരം വെളുക്കും. ആ ഒരു ദിക്റിന്റെ മാത്രം ഞാൻ ഈ ഒറ്റ ദിക്റിന്റെ മഹത്വം പറഞ്ഞാൽ ഇനി 6 ഹദീസ് കൂടെ പറയും. സമയം 11:15 ഇൻഷാഅല്ലാ രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്, നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദിക്റുകൾ പറഞ്ഞ് നാവ് ദിക്റിൽ നനഞ്ഞിരിക്കുന്ന സമയം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.